അല്ല, രാമായണത്തിലെ മാംസഭക്ഷണത്തെ സംബന്ധിക്കുന്ന ഒരുപാട് സൂചനകളുണ്ട്. വാസ്തവത്തിൽ ഈ രാമായണം, മഹാഭാരതം ഇതൊന്നും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒറ്റയ്ക്കൊരാൾ എഴുതിയുണ്ടാക്കിയ പുസ്തകങ്ങളല്ലല്ലോ. ദീർഘകാലം കൊണ്ട് പരിണമിച്ച് വന്നതാണ്. അപ്പോൾ ഈ പരിണാമ പ്രക്രിയയുടെയൊക്കെ ആദ്യഘട്ടത്തിൽ പിന്ത്യാചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ക്രിസ്തുവർഷം ആദ്യ നൂറ്റാണ്ടുകൾ വരെ പൊതുവിൽ ഇന്ത്യയിൽ ബ്രാഹ്മണർ മാംസഭുക്കുകളാണ്. അവർ ഗോമാംസം ഭക്ഷിച്ചിരുന്നു, മറ്റു മാംസമല്ല അവരും ഭക്ഷിച്ചിരുന്നു. അതിൻ്റെ വിവരണങ്ങൾ അക്കാലത്തെ എല്ലാ കൃതികളിലും ഉണ്ട്. ഇപ്പോൾ യജ്ഞയാഗങ്ങളുടെ ചടങ്ങുകളൊക്കെ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്നത്. ബ്രാഹ്മണങ്ങളിലൊക്കെ ഈ മാംസഭക്ഷണത്തെക്കുറിച്ചും അതിൻ്റെ രീതികളെക്കുറിച്ചും ഒക്കെ വിശദമായ പരാമർശമുണ്ട്. മഹാഭാരതത്തിലുണ്ട്, രാമായണത്തിലുണ്ട്, ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പിന്നെ ഈ ബുദ്ധമതത്തെ നേരിടുന്നതിൻ്റെ ഭാഗമായി ബ്രാഹ്മണ മതം പൊതുവെ ഈ മാംസവിരോധത്തിലേക്ക് നീങ്ങുന്നുണ്ട്. അങ്ങനെ മാംസവിരോധത്തിലേക്ക് നീങ്ങിയ ഘട്ടത്തിലാണ് മാംസഭക്ഷണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിലക്കായി തീരുന്നത്. അതിനുശേഷം ഉണ്ടാകുന്ന രചനകളിലാണ് മാംസഭക്ഷണത്തെ ഒഴിവാക്കുന്നതും മാംസം ഒരു നിഷിദ്ധ വസ്തുവായിട്ടൊക്കെ മാറുന്നതും. അപ്പോഴും ഈ ടെക്സ്റ്റുകളുടെ പഴയ ഭാഗങ്ങളിലൊക്കെ മാംസഭക്ഷണത്തിൻ്റെ വിശദാംശങ്ങളുണ്ട്. അത് രാമായണത്തിലുണ്ട്, മഹാഭാരതത്തിലുണ്ട്. അപ്പം അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നമ്മുടെ വലിയ ചരിത്രകാരനായ ഡി എൻ ഝാ എഴുതി ചേർത്തിട്ടുണ്ട്. അദ്ദേഹം അത് മിത്ത് ഓഫ് ഹോളി കൗ എന്ന് പറഞ്ഞിട്ട്, വിശുദ്ധ പശുവിൻ്റെ കഥ എന്ന ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇന്ത്യയിലെ ഇതിഹാസ പുരാണങ്ങളിലും വൈദിക പാഠങ്ങളിലും ഒക്കെയുള്ള മാംസഭക്ഷണത്തിൻ്റെ മുഴുവൻ കഥയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ നമുക്ക് ഇതൊക്കെ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ഇതിനെ എതിർക്കുന്ന ആളുകൾ ഇതെല്ലാം തിരുത്താനും മറച്ചു പിടിക്കാനും ഒക്കെയുള്ള ധാരാളം ശ്രമങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മൂലപാഠങ്ങളിൽ മാംസഭക്ഷണത്തെ സംബന്ധിച്ചുള്ള സൂചനകളൊക്കെ തിരുത്തുകയും മറച്ചു വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ടെക്സ്റ്റുകൾ ഇപ്പോൾ പുറത്തും വരുന്നുണ്ട്. അതൊക്കെ നടക്കും. മതവുമായി നേരിട്ട് അങ്ങനെ രാഷ്ട്രീയ മതത്തെ ഉപയോഗിച്ചൊരു മതാധിഷ്ഠിത രാഷ്ട്രീയം കൈയാളുന്ന പാർട്ടികളുണ്ട്, മതാധിഷ്ഠിത രാഷ്ട്രീയവുമായി ബന്ധമൊന്നുമില്ലാത്ത പാർട്ടികളുമുണ്ട്. പിന്നെ മതത്തോട് എൻഗേജ് ചെയ്യാന്നുള്ളത് ഇന്ത്യൻ സിറ്റുവേഷനിൽ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് മതം തന്നെയാണ്. അതുകൊണ്ട് മതവുമായി ഏതെങ്കിലും തരത്തിലുള്ള സംവാദങ്ങളും വിനിമയങ്ങളും ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നടത്തേണ്ടി വരും. അതിനെ നമ്മൾ എന്താ പറയുക, ഒരു മതത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് കാണുന്നത് ശരിയുമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ശബരിമലയിൽ ഒരു തർക്കം വരുന്നു, അപ്പോൾ തന്ത്രിയുമായിട്ട് കൂടി ആലോചിച്ച് അക്കാര്യത്തിലൊരു തീർപ്പുണ്ടാക്കുന്നു. അതിനെ മതത്തെ ദുരുപയോഗപ്പെടുത്തലായിട്ടല്ല, മതം നമ്മുടെ സമൂഹ യാഥാർത്ഥ്യമാണ്, അതിലെ ആളുകളുമായി ചർച്ച ചെയ്ത് അത്തരം കാര്യങ്ങളിൽ തീർപ്പാക്കുക, ഇത്തരത്തിൽ എൻഗേജ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിലൊക്കെ തന്നെ മതപരമായ വ്യത്യസ്ത കക്ഷികളെ കൂട്ടിച്ചേർക്കാനും, ഉദാഹരണത്തിന് കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ എല്ലാ മതങ്ങളിലും പെട്ട ആളുകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വ്യത്യസ്ത മതങ്ങളുണ്ട്, അവരുടെ പ്രാതിനിധ്യം തങ്ങളുടെ പാർട്ടിക്ക് വേണം, അവരുടെ പിന്തുണ വേണം. അതുകൊണ്ട് അതിന് നമുക്കൊരു മതത്തെ ഉപയോഗപ്പെടുത്തലാണ് എന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മതം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലൊരു യാഥാർത്ഥ്യമാണെങ്കിൽ ആ മതത്തോട് ബന്ധപ്പെടാൻ പാർട്ടികളൊക്കെ നിർബന്ധിതരായിത്തീരും. ഇപ്പം ചിലർ അതിനെ വലിയ വർഗീയതയായിട്ട് ചിത്രീകരിക്കാറുണ്ട്. ഏതിപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു വലിയ വിഭാഗത്തിന് പിന്തുണയുണ്ടെങ്കിൽ അവർക്കൂടി സ്വീകാര്യനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുക എന്നൊക്കെ നമ്മുടെ പാർട്ടികൾ പൊതുവേ ചെയ്യുന്ന കാര്യമാണ്. അതിനെല്ലാം വർഗീയതയായിട്ട് അവതരിപ്പിക്കുന്നു. ഇതിനോട് എനിക്ക് വാസ്തവത്തിൽ വിയോജിപ്പാണുള്ളത്. കാരണം അത് അവിടെ നിലനിൽക്കുന്ന ഒരു മതബോധവുമായി വിനിമയത്തിലേർപ്പെടാനോ സംവദിക്കാനോ അവരുടെ പിന്തുണ ആർജിക്കാനോ ഒക്കെയുള്ള ശ്രമങ്ങളായിട്ടേ കണ്ടാൽ മതി. അത് ശരിയല്ല എന്നൊരാൾക്ക് കരുതാം, പക്ഷെ അതിനെ വർഗീയ സംഘാടനമായിട്ട് കാണുന്നത് ശരിയല്ല. വർഗീയ സംഘാടനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെയാണ്. അതൊരു സമൂഹത്തെ മതത്തെ മുൻനിർത്തി വിഭജിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ നടത്തുന്ന ശ്രമമാണ്.